ദേശീയപാത പെരുമ്പപാലത്തിന്റെ തകർന്ന കൈവരികൾ നന്നാക്കി തുടങ്ങി. മാസങ്ങൾക്ക് മുൻപ് ലോറി ഇടിച്ച് തകർത്ത കൈവരികൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം വ്യാപകമായിരുന്നു. ഇടുങ്ങിയ പാലത്തിന് മുകളിലേക്ക് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കയറുമ്പോൾ കൈവരി തകർന്ന് അറിയാതെ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ഡ്രൈവർമാർ പരാതി ഉന്നയിച്ച സാഹചര്യത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. ഓരോ തവണയും പെരുമ്പപാലത്തിന്റെ ശോചനീയാവസ്ഥ അധികൃതർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയപ്പോഴും ഇപ്പോൾ ശരിയാക്കുമെന്ന മറുപടിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത്. ദേശീയപാത വിഭാഗം എഞ്ചിനീയർ കൈവരി പുനഃസ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികൃതർക്ക് അയച്ചിരുന്നെങ്കിലും അത് അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല. കേന്ദ്ര ദേശീയപാത അതോറിറ്റിക്ക് ദേശീയപാത വിട്ടുകൊടുത്തതിനാൽ ഫണ്ട് അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു അധികൃതർ. മാധ്യമങ്ങളിൽ വിമർശനങ്ങളുമായി വാർത്തകൾ വരികയും ഒടുവിൽ അഗ്നിരക്ഷാസേന കൈവരി തകർന്ന പാലത്തിന്റെ ഭാഗം രക്ഷാകവചം ഒരുക്കുകയും ചെയ്തതോടെ ദേശീയപാത അതോറിറ്റിക്ക് പിടിച്ചു നിൽക്കാനാകാതായി. ഒടുവിൽ 1.12 ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുതൽ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന ജോലി തുടങ്ങി. പാലത്തിന് മുകളിലെ ടാറിംഗ് മുഴുവനായും ഇളകിയതും ഇതുവഴിയുള്ള യാത്ര വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ടാറിംഗ് ഇളകിയതോടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്തതിനാൽ മിക്ക സമയങ്ങളിലും നീണ്ട ബ്ലോക്കുകളും അനുഭവപ്പെടാറുണ്ട്. ഇനി ടാറിംഗ് ജോലി നടക്കണമെങ്കിൽ കേന്ദ്ര ദേശീയപാത വിഭാഗം കനിയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.